മാനസവധ കേസ് പ്രതികളായ സോനുകുമാർ മനീഷ് കുമാർ എന്നിവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനെന്ന് പറഞ്ഞാണ് രഖിൽ തോക്ക് വാങ്ങിയതെന്ന പ്രതികളുടെ എന്ന പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ്. ഇപ്പോൾ എസ് രാഗിൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. രാഗിൻ, ഈ കേസിൽ കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തോക്ക് നൽകിയവരെ കിട്ടി, തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ആളില്ലതാനും ആ രീതിയിലേക്ക് കൂടുതൽ അന്വേഷണം പോവുകയാണോ? എന്താണ് പോലീസിൻ്റെ അടുത്ത നടപടി? മാനസ വധക്കേസിൽ കൂടുതൽ വിപുലമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ബീഹാറിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെത്തിച്ച് റിമാൻഡ് ചെയ്ത രണ്ട് പ്രതികൾ സോനുകുമാർ ഒപ്പം തന്നെ മനീഷ് കുമാർ, ഈ രണ്ട് പേരെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുക. ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ ഇവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി, കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തോക്ക് ആവശ്യപ്പെട്ടത് രഖിൽ എന്നതാണ് ഇവർ പറഞ്ഞിരുന്നത്. അതിൻ്റെ പ്രകാരമാണ് തോക്ക് നൽകിയത് എന്നതാണ് ഇവർ നൽകിയിട്ടുള്ള മൊഴി. രഖിലിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ കാട്ടു പന്നികളുടെയും മറ്റും ശല്യമുണ്ട് കൃഷിയിടത്തിൽ, അതുകൊണ്ട് അതിനെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് തോക്ക് എന്നതായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ പ്രഹരശേഷിയുള്ള തോക്ക് നൽകി എന്നതാണ് ഇവർ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. ഈ ഇത്തരത്തിൽ മാനസികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെന്നതടക്കമുള്ള വിവരങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങളിൽ, ഈ ചിത്രങ്ങളിൽ മറ്റ് രണ്ടുപേർ കൂടിയുണ്ട്. അവർക്ക് പങ്കില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നെങ്കിൽ കൂടി അക്കാര്യം അടക്കം പരിശോധിക്കുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഗൂഢാലോചനയിലടക്കം കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഈ രണ്ട് പേരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കോടതിയിൽ നിന്ന് പോലീസ് അപേക്ഷ നൽകും. അടുത്ത ദിവസം കസ്റ്റഡി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇവരെ ആവശ്യമുണ്ടെങ്കിൽ ബീഹാറിലേക്ക് എത്തിച്ചടക്കം തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതകളുമുണ്ട്. അതേക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ മാനസയെ വെടിവെച്ച് കൊന്ന ശേഷം രഖിൽ സ്വയം ജീവനൊടുക്കുകയായിരുന്നു. രഖിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ രണ്ട് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങളിലടക്കം പോലീസ് പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ്. ശരി, എസ് രാഗനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.